ചലച്ചിത്ര നടൻ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞു. പൊതുദർശനത്തിന് ശേഷം പയ്യന്നൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ വ്യാഴാഴ്ച രാവിലെ 11 മണിക്കായിരുന്നു സംസ്കാരം. കോവിഡ് ബാധിച്ച് ഒരാഴ്ചയിലധികം കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി പിന്നീട് കോവിഡ് നെഗറ്റീവായി വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ആരോഗ്യനില മോശമായതോടെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ബുധനാഴ്ച വൈകിട്ട് 5:30 അന്ത്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, കമൽഹാസൻ, ജയരാജ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. പൊതുദർശനത്തിന് ശേഷം പയ്യന്നൂരിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ വ്യാഴാഴ്ച രാവിലെ 11 മണിയോടെയാണ് മൃതദേഹം സംസ്കരിച്ചത്. 1923 ഒക്ടോബർ 19 പുല്ലേരി വാദ്യാറില്ലത്ത് നാരായണൻ വാദ്യാർ നമ്പൂതിരിയുടെയും ദേവകി അന്തർജനത്തിൻ്റെയും മകനായാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ ജനനം. യാഥാസ്ഥിക പുരോഹിത കുടുംബത്തിൽ ജനിച്ച ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ചെറുപ്പത്തിൽ തന്നെ വേദമന്ത്രങ്ങൾ സ്വായത്തമാക്കിയിരുന്നു. പയ്യന്നൂർ ഹൈസ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. ഗോകർണത്തു നിന്ന് ചിറക്കൽ തമ്പുരാൻ കൂട്ടിക്കൊണ്ടുവന്നതാണ് പുല്ലേരി വാദ്യാർ കുടുംബത്തെ. നിരവധി ക്ഷേത്രങ്ങളിലെ താന്ത്രിക അവകാശമുള്ള ഇല്ലത്തെ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിരവധി ക്ഷേത്രങ്ങളിലെ തന്ത്രി കൂടിയാണ്. 6 മാസം എയർഫോഴ്സിൽ ജോലി ചെയ്തു, തിരിച്ചുവന്ന് കർഷകനായി. തുടർന്ന് 22 വർഷം സ്കൂൾ ജീവനക്കാരനായിരുന്നു. കോറോം ദേവി സഹായം യു പി സ്കൂൾ മാനേജരാണ്. 1996 ദേശാടനം എന്ന ജയരാജ് ചിത്രത്തിലൂടെയാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി അഭിനയരംഗത്തേക്ക് കടന്നുവന്നത്. 4 തമിഴ് സിനിമകളടക്കം 22 സിനിമകൾ ഇതിനോടകം അഭിനയിച്ചു. 2014 വസന്തത്തിൻ്റെ കനാൽ വാഹിക്കലിൽ എന്ന സിനിമയിലാണ് അവസാനമായി അഭിനയിച്ചത്. AKG EMS ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റ് പോരാളികൾക്ക് ഒളിത്താവളമൊരുക്കിയ തറവാടാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടേത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി അടുത്ത ബന്ധമാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.